ഹേ ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഫ്ലാവേഴ്സ് ഓഫ് ഫ്ലേവേഴ്സ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഓണസദ്യ തീം കേക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെ ചെയ്തേക്കണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ സെയിം ബേസ് കേക്കാണ്, വാനില സ്പോഞ്ച് കേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ വാനില സ്പോഞ്ച് കേക്ക് എന്നുള്ള ടൈറ്റിലും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധം സെയിം 1 kg തന്നെയാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന വിധം ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ നമ്മൾ ബേക്ക് ചെയ്തെടുത്തിരിക്കുന്ന കേക്ക് ഇവിടെ 2 ലെയറായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. 2 ലെയറായിട്ട് നമ്മളിത് ഒരുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്താ പറയുക, ഇലയും അതിൻ്റെ മുകളിൽ വിളമ്പിരിക്കുന്ന ചോറും കറികളൊക്കെയാണ് ഈ ഒരു തീമിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മളൊരു ബേസ് ബോൾ എടുത്തിട്ടുണ്ട്. ആ ബേസ് ബോർഡിലേക്ക് നമ്മൾ കുറച്ച് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് മീൻസ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നമ്മൾ സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കേക്കിൻ്റെ ലെയർ വെക്കുന്നത്. ഇത് കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇൻ കേസ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത ടോപ്പ് ലെയർ, അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ആദ്യമായി ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞിരുന്നതാണ്, നമ്മൾ കേക്കിൻ്റെ ബോട്ടം ലെയർ വെക്കുന്നത് നമ്മൾ മുറിച്ചെടുത്ത ടോപ്പ് ലെയർ തിരിച്ചു വെച്ചിട്ടാണ് നമ്മൾ എന്താ പറയുക ബേസ് ലെയർ വെക്കുന്നത്. ഓക്കെ, ഇത് ടോപ്പ് ലെയറാണ്, ടോപ്പ് ലെയർ തിരിച്ചു വെച്ചതാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മളിനി ഷുഗർ സിറപ്പ് ഒഴിച്ച് അതിൻ്റെ മുകളിലെ വിപ്പിംഗ് ക്രീമും തേച്ച് കോട്ട് ചെയ്ത് എടുത്തിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ വെക്കുന്നത്. അപ്പോൾ എപ്പോഴും ഓർത്തിരിക്കുക, കേക്കിൻ്റെ താഴെ വരുന്ന ലെയർ എപ്പോഴും മുറിച്ചെടുക്കുന്ന ടോപ്പ് ലെയറാണ്. സിറപ്പ് കൂടിപ്പോകാതെ സൂക്ഷിക്കുക. കൂടിപ്പോകുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ അടി കൂടി ഒഴുകി വരും. അപ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സിറപ്പ് ഒഴിക്കുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ വിപ്പിംഗ് ക്രീം, ഇപ്പം ചിലവരൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ ഇങ്ങനെ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്യുകയാണ്. പക്ഷെ അതിലും വളരെ എളുപ്പത്തിലും അതുപോലെ തന്നെ ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നല്ല പെർഫെക്ഷനിലും കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്തൊന്ന് നോക്കുക ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പോൾ കേക്കൊക്കെ ഇങ്ങനെ ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് അത് ആ ഒരു ലെയർ ക്രീമിൽ ആ ഒരു ലെയർ കറക്റ്റ് ഇതിലായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതുപോലെ ക്രീം തേച്ച് കൊടുത്ത് ഇനി അത് എന്താ പറയുക സ്പ്രെഡ് ചെയ്ത് അത് ഫുള്ളായിട്ട് തേച്ചിട്ടാണ് നമ്മൾ സെക്കൻഡ് ലെയർ മുകളിൽ വെക്കുന്നത്. ഇതേപോലെ ചെയ്താൽ മതി. അപ്പോൾ കണ്ടോ, ഒരേ ലെവലിൽ തന്നെ നമുക്ക് ആ ഒരു ലെയർ കിട്ടും. അതിനുശേഷം നമ്മൾ മുറിച്ചെടുത്ത താഴത്തെ ലെയർ അതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുത്തു. സെയിം ഇതുപോലെ തന്നെ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എന്താ പറയുക വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് എടുക്കുകയാണ്. ഇനി അത് ക്രം കോട്ട് ചെയ്ത് എടുക്കണം. ഫസ്റ്റ് നമുക്ക് വാഴയിലയാണ് തയ്യാറാക്കേണ്ടത്. അതിനായിട്ട് ക്രം കോട്ട് ചെയ്ത് വാഴയിലയുടെ ഷേപ്പിൽ സെറ്റ് ചെയ്ത, അതായത് ഫ്രിഡ്ജിനകത്ത് വെച്ച് സെറ്റ് ചെയ്ത കേക്ക് എടുക്കുക. അതിനകത്തോട്ട് പച്ച കളറിലെ കളർ, വിപ്പിംഗ് ക്രീമിനകത്തോട്ട് പച്ച കളർ
ആഡ് ചെയ്തിട്ട് നമ്മുടെ മോൾഡ് ഒക്കെ ഗ്രീസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബ്രഷില്ലേ, ആ ബ്രഷ് വെച്ചിട്ടാണ് നമ്മൾ ഈ പച്ച കളറ് നമ്മുടെ കേക്കിലോട്ട് വരച്ചു കൊടുക്കുന്നത്, ബ്രഷ് കൊണ്ട് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു വാഴയിലയുടെ ഒരു ടെക്സ്ചർ നമുക്ക് കിട്ടും. പിന്നെ പപ്പടവും പഴവും ചിപ്സിനും നമ്മൾ യെല്ലോ ഫോണ്ടൻ്റാണ് യൂസ് ചെയ്യുന്നത്. പപ്പടം നമ്മൾ പപ്പടത്തിൻ്റെ ആ അത്രയും വലിപ്പത്തിൽ ഫോണ്ടൻ്റ് എടുത്ത് പരത്തിയെടുക്കുക. അതിനുശേഷം പപ്പടത്തിൻ്റെ ആ ഒരു കൊമ്പള കൊമ്പള പോലെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടൻ്റ് യെല്ലോ കളറോ അല്ലെ പിന്നെ വൈറ്റ് കളറോ ഫോണ്ടൻ്റ് കുറച്ചുരുട്ടി മൂന്നാല് സ്ഥലത്ത് വെച്ച് കൊടുത്ത് അതിനുശേഷം വേറെ അത്രയും വലുപ്പമുള്ളൊരു പപ്പടം തന്നെ ഫോണ്ടൻ്റ് തന്നെ യെല്ലോ കളറിൽ ഫോണ്ടൻ്റ് തന്നെ പരത്തിയെടുത്തിട്ട് നമ്മൾ ആ പപ്പടത്തിൻ്റെ മേളിലോട്ട് വെച്ചു കൊടുത്ത് ഷേപ്പാക്കുകയോ ചെയ്യുന്നത്. പിന്നെ ചിപ്സിൻ്റെത് യെല്ലോ ഫോണ്ടൻ്റ് നമ്മൾ വെട്ടി ചിപ്സിൻ്റെ അത്രയും വലുപ്പത്തിൽ വെട്ടിയിട്ട് ഒന്നെങ്കിൽ ഡാർക്ക് ഗനാഷ അല്ലെ ചോക്ലേറ്റ് ഗനാഷ വെച്ചിട്ട് നാല് കുത്ത് ആ ചിപ്സിൻ്റെ നടുക്ക് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ കളർ യൂസ് ചെയ്യാം, നമുക്ക് ബ്രൗൺ കളർ യൂസ് ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മിക്സിൻ്റെ കളറ് നമ്മൾ ടൂത്ത് പിക്കിൽ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഒന്ന് നാല് ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ പഴം യെല്ലോ ഫോണ്ടൻ്റിൽ പയ്യെ നമ്മൾ കൈകൊണ്ട് ചെറുതായിട്ടൊന്ന് ഉരുട്ടി അതിൻ്റെ മൂലവശം ഒന്ന് രണ്ട് സൈഡിലും ഇച്ചിരി കൂർപ്പിച്ച് പഴത്തിൻ്റെ ഷേപ്പ് ഏകദേശം ഷേപ്പ് നമുക്കറിയാമല്ലോ ആ ഒരു രീതിയിൽ നമുക്കത് ചെയ്തെടുക്കാം. എന്നിട്ട് ചോക്ലേറ്റ് ഗണാഷയിൽ നമ്മളത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ബ്രൗൺ കളറിലൊന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ അതിൻ്റെ തുമ്പത്തായിട്ടും ഒരു പച്ച കളർ ഞാൻ ഷെയ്ഡ് ചെയ്തിട്ടുണ്ട്, അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലാവും. പിന്നെ ശർക്കര വരട്ടിയെന്ന് വെച്ചാൽ നമ്മൾ ഈ ഉണ്ടാക്കിയിട്ട് കട്ട് ചെയ്ത ഭാഗമില്ലേ, കേക്ക് കട്ട് ചെയ്തിട്ടില്ലേ, രണ്ട് വാഴയിലയുടെ ഷേപ്പിലാക്കുമ്പം രണ്ട് മൂലവശത്ത് കട്ട് ചെയ്ത ആ കേക്ക് എടുത്തിട്ട് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് ഗനാഷയുമായിട്ട് മിക്സ് ചെയ്തിട്ട് ശർക്കര വരട്ടിയുടെ ഷേപ്പിലാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏകദേശം ആ കളർ നമുക്ക് കിട്ടും. പിന്നെ തോരൻ ചെയ്തേക്കുന്നത് ഇതേപോലെ മിച്ചം വന്ന കേക്ക് യെല്ലോ കളർ കൊടുത്ത് പൊടിച്ച് കൈകൊണ്ട് തന്നെ, മിക്സിക്കകത്തിട്ട് അടിക്കാൻ പറ്റുന്നവർക്ക് മിക്സിക്കകത്തിട്ട് അടിക്കുമ്പം ഒത്തിരി അങ്ങ് പൊടിഞ്ഞു പോകാതെ നോക്കണം. തോരൻ എന്ന് പറയാൻ പിച്ചി വലുപ്പത്തിൽ കിടക്കുന്നതല്ല, അപ്പോൾ ആ ഒരു തോരൻ്റെ വലുപ്പത്തിൽ നമ്മൾ കൈകൊണ്ട് തന്നെ പിച്ചി പിച്ചി ഇട്ടാലും മതി. എന്നിട്ട് ആ തോരനകത്ത് കടുക് ഇങ്ങനെ താളിച്ച പോലെ കിടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബ്ലാക്ക് ഫോണ്ടൻ്റ് കുഞ്ഞു കുഞ്ഞ് കടുകിൻ്റെ അത്രയുള്ള റൗണ്ടാക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചടി, ബീറ്റ്റൂട്ട് പച്ചടിക്ക് ഞാൻ സ്ട്രോബെറി ക്രഷാണ് യൂസ് ചെയ്തേക്കുന്നത്. സ്ട്രോബെറി ക്രഷിനകത്ത് അല്ല, നമ്മൾ വൈറ്റ് ഗനാഷയ്ക്കകത്ത് വൈറ്റ് ഗനാഷയ്ക്കകത്ത് ഇച്ചിരി പിങ്ക് കളർ കൊടുത്തിട്ട് അതിനകത്തോട്ട് സ്ട്രോബെറി ക്രഷ് ആഡ് ചെയ്താണ് പച്ചടി ഉണ്ടാക്കിയേക്കുന്നത്. അച്ചാറിന് റെഡ് ഫോണ്ടൻ്റ്, അച്ചാറിൻ്റെ ആ അച്ചാറിനകത്ത് മാങ്ങ പീസ് കിടക്കത്തില്ലേ, ആ മാങ്ങാട പീസിൻ്റെ ചെറിയ ചെറിയ നീളത്തിൽ മാങ്ങ പീസ് കിടക്കത്തക്ക രീതിയിൽ റെഡ് ഫോണ്ടൻ്റ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലോട്ട് റെഡ് ഗനാഷ് ഒഴിച്ചു കൊടുത്തേക്കുവാണ്. പിന്നെ അവിയൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് യെല്ലോ ഫോണ്ടൻ്റ്, പിന്നെ റെഡ് ഫോണ്ടൻ്റ്, ഗ്രീൻ ഫോണ്ടൻ്റ്, ഇതിപ്പം അങ്ങനെ എല്ലാ കളറും ഇല്ലാത്തവർക്ക് വൈറ്റ് ഫോണ്ടൻ്റിനകത്തോട്ട് റെഡും ഗ്രീനും യെല്ലോ ഒക്കെ കളറ് ഫുഡ് കളർ ചേർത്ത് കൊടുത്ത് നമുക്ക് ആ കളറാക്കിയെടുക്കാം. ഇപ്പം ഓരോ കളറും ഇല്ലാന്ന് കണ്ട് വിഷമിക്കേണ്ട, നമ്മൾ വൈറ്റ് ഫോണ്ടൻ്റിനകത്തോട്ടാണ് ഞാൻ പച്ച കളറും റെഡ് കളറും, റെഡ് നമുക്ക് വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എന്ന് വെച്ചാൽ റെഡ് നമ്മൾ എത്ര കളർ കൊടുത്താലും ഒരു റെഡ് കിട്ടത്തില്ല, റെഡ് കളറ് കറക്റ്റായിട്ടുള്ളൊരു റെഡ് ഫോണ്ടിന് നമുക്ക് കിട്ടത്തില്ല. കാരണം റെഡും ബ്ലാക്കും ഞാൻ വാങ്ങിക്കലാണ് ചെയ്യല്, ബാക്കി എല്ലാ കളറും ഞാൻ ഫുഡ് കളർ കൊടുത്ത് ആഡ് ചെയ്യുകയോ ചെയ്യുന്നത്. അപ്പോൾ അവിയലിനകത്ത് നമുക്ക് ഇതേപോലെ പച്ചമുളകിൻ്റെ ഷേപ്പിൽ ചെറുതായിട്ടൊന്ന് കൈകൊണ്ട് ഈ ഫോണ്ടൻ്റ് ചുരുട്ടിയിട്ട് കൊടുത്താൽ മതി. അപ്പോൾ പച്ചമുളകായി. പിന്നെ കിഴങ്ങ്, ക്യാരറ്റൊക്കെ നമ്മൾ അവിയലിൻ്റെ അരിയുന്ന പോലെ നീളത്തിൽ ഈ ഫോണ്ടൻ്റ് നമുക്ക് അരിഞ്ഞിട്ടിട്ട് അതിനകത്തോട്ട് നേരത്തെ തോരനെടുത്ത ആ ബ്രെഡിൻ്റെ പൊടിയുണ്ടല്ലോ മിച്ചം, അത് കാണും കുറേ ഉണ്ടാവും. അപ്പോൾ ആ അതിനകത്ത് യെല്ലോ കളർ കൊടുത്തിട്ട് ഞാൻ ഈ ഇച്ചിരി രണ്ട് മൂന്ന് ബദാമും കൂടി ഇങ്ങനെ നീളത്തി നീളത്തി അരിഞ്ഞ് ചേന കഷ്ണക്ക പോലെ കിടക്കാൻ വേണ്ടിയിട്ട് നീളത്തി നീളത്തി അരിഞ്ഞിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇട്ടേക്കുന്നതാണ് അവിയൽ.
ഇഞ്ചിക്കറി എന്ന് പറയുമ്പം നമ്മുടെ ചോക്ലേറ്റ് ഗണാഷ് ഇല്ലേ, ചോക്ലേറ്റ് ഗണാഷിനകത്ത് ഈ നമ്മുടെ ബ്രെഡ് മിച്ചം വന്നതിനകത്തോട്ട് ഇച്ചിരി ബ്രൗൺ കളർ ചേർത്ത്, ബ്രൗൺ കളർ ചേർക്കേണ്ട ആവശ്യമില്ല, ഈ പിന്നെ ചോക്ലേറ്റ് ഗണാഷിനകത്ത് ബ്രെഡിൻ്റെ ചെറിയ പൊടി ചേർക്കുമ്പോൾ തന്നെ ഏകദേശം ഒരു ഇഞ്ചിക്കറിയുടെ അത് പരിപാവും. പിന്നെ സാമ്പാറെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ കയ്യിൽ കഴിഞ്ഞ ദിവസം ബട്ടർ സ്കോച്ച് ഉണ്ടാക്കാനായിട്ട് എടുത്ത അതിൻ്റെ സോസ് ഇരിപ്പുണ്ടായിരുന്നു, ബട്ടർ സ്കോച്ചിൻ്റെ സോസ്, അതിന് നല്ല സാമ്പാറിൻ്റെ കളറായിരുന്നു. അപ്പം ആ അതുള്ളത് കാരണം ഞാൻ ഈ സാമ്പാറിൻ്റെ കഷ്ണം നേരത്തെ അവിയലിന് ഫോണ്ടൻ്റ് വെച്ച് അരിഞ്ഞ പോലെ, അവിയലിന് നീളത്തിലാണെങ്കിൽ സാമ്പാറിന് നമ്മൾ വട്ടത്തിൽ വട്ടത്തിൽ കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുത്ത് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ സാമ്പാറിൻ്റെ ആ സോസ് ഒഴിച്ചു കൊടുക്കും. ഇപ്പം നിങ്ങൾ സോസ് ഇല്ലയെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, വൈറ്റ് ഗണാഷയ്ക്കകത്ത് നമ്മൾ ബ്രൗൺ കളർ ആഡ് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ചോക്ലേറ്റ് ഗണാഷയ്ക്ക് ചോക്ലേറ്റ് ഗണാഷ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിനകത്തോട്ട് വൈറ്റും കൂടെ, ചോക്ലേറ്റ് ഗണാഷ് ഇച്ചിരിയും വൈറ്റ് കൂടുതൽ എടുക്കുമ്പോഴത്തേക്ക് ഒരു സാമ്പാറിൻ്റെ കളർ നമുക്ക് കിട്ടിക്കോളും. പിന്നെ മോര് വൈറ്റ് ഗണാഷയ്ക്കകത്ത് നമ്മൾ യെല്ലോ കളർ ആഡ് ചെയ്യുന്നതാണ്. എന്നിട്ട് ഒരു തൈര് ഇങ്ങനെ പിരിഞ്ഞ് പിരിഞ്ഞ് കിടക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വൈറ്റ് ഗണാഷ് അല്ല വൈറ്റ് കോമ്പൗണ്ട് ഗ്രൈൻഡ് ചെയ്തത് അതിനകത്ത് കുറച്ചിങ്ങനെ വിതറി ഇടുന്നുണ്ട്. എന്നിട്ട് ഈ മോരിനൊക്കെ കടുക് പൊട്ടിച്ചതിൻ്റെ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ബ്ലാക്ക് ഫോണ്ടൻറ്റ് കുഞ്ഞു കുഞ്ഞായിട്ട് കടുകിൻ്റെ രൂപത്തിൽ ഇട്ട് കൊടുത്തേക്കുന്നത്. പിന്നെ മധുരക്കറി എന്ന് പറയുന്നത് എൻ്റെ കയ്യിൽ മിൽക്ക് മെയ്ഡ് ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു, ട്യൂട്ടി ഫ്രൂട്ടി ഇരിപ്പുണ്ടായിരുന്നു, പ്ലം ചെയ്യാനായിട്ട് കഴിഞ്ഞ ദിവസം മേടിച്ച ട്യൂട്ടി ഫ്രൂട്ടി. ആ ട്യൂട്ടി ഫ്രൂട്ടി നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടി ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ അല്ല നമുക്ക് യൂസ് ചെയ്യാം, ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണമായിട്ട് മുറിച്ച് ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് അതിൻ്റെ മേലോട്ട് മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി, മിൽക്ക് മെയ്ഡ് ഇല്ലാത്തവർ വൈറ്റ് ഗണാഷ് ഒഴിച്ചു കൊടുത്താലും മതി. പിന്നെ വെള്ളപ്പായസത്തിന് ഞാൻ വൈറ്റ് ഗണാഷും മിൽക്ക് മെയ്ഡും ട്യൂട്ടി ഫ്രൂട്ടിയും കൂടെയാണ് ഇട്ട് കൊടുത്ത് വെള്ളപ്പായസമാക്കിയേക്കുന്നത്. കറുത്ത പായസം ഇതേപോലെ ഈ എൻ്റെ കയ്യിൽ സോസുള്ളത് കാരണം, ബട്ടർ സ്കോച്ചിൻ്റെ സോസുള്ള കാരണം ഞാനതാണ് യൂസ് ചെയ്തത്. അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനത് യൂസ് ചെയ്ത് വൈറ്റ് സോസ് അല്ല ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഇല്ലാത്തവർ വൈറ്റ് ഗണാഷും ചോക്ലേറ്റ് ഗണാഷും കൂടെ മിക്സ് ചെയ്ത് ഒരു ലൈറ്റ് കളറ്, പായസത്തിൻ്റെ കളർ നമുക്ക് ഏകദേശം അറിയാമല്ലോ, ആ ഒരു പരുവത്തിലാക്കിയെടുക്കുക. അതിനകത്ത് ട്യൂട്ടി ഫ്രൂട്ടിയോ ചെറിയ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ കഴിക്കാൻ പറ്റുന്ന കുഞ്ഞു കുഞ്ഞു ഐറ്റംസ്, ബദാം കശുവണ്ടി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ച് അതിനകത്ത് ഇട്ട് കൊടുത്ത് പായസവും നമുക്ക് റെഡിയാക്കാം. പിന്നെ ചോറ്, ചോറെന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ വാഴയിലേക്കകത്ത് കൂന കൂട്ടിയല്ലേ ഇങ്ങനെ കൂമ്പാരം പോലെ അല്ലേ ചോറ് നമ്മൾ കാണുന്നത്. അപ്പോൾ ആ ഒരു ടെക്സ്റ്റർ കിട്ടാൻ വേണ്ടിയിട്ട് വിപ്പിംഗ് ക്രീം ആദ്യം നമ്മളിങ്ങനെ കുറച്ച് കുറച്ച് പൈപ്പിംഗ് പാനകത്തെടുത്ത് കൂന പോലാക്കിയിട്ട് അതിന് കൂന പോലാക്കും, എന്നിട്ട് അതിൻ്റെ മേളിൽ വൈറ്റ് കോമ്പൗണ്ട് ഗ്രൈൻഡ് ചെയ്ത് ഇടുവാണ്. അപ്പം നല്ല ഒരു ചോറ് നിറഞ്ഞു കിടക്കുന്ന പോലെ ഒരു ഫീലിംഗ് ഉണ്ടാവും. അപ്പോൾ അതിനകത്തോട്ടാണ് ഈ ഇച്ചിരി മോരും സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ വെച്ചിട്ട് ഞാൻ ആ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തേക്കുന്നത്. മോരും ചെറുതായിട്ട് ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്.